Season 2. മഴയുള്ളപ്പോൾ തിരയേണ്ടത് മഴവില്ലിനെയാണ്, ഇരുട്ടുള്ളപ്പോൾ തിരയേണ്ടത് നക്ഷത്രങ്ങളെയും. ഏത് പ്രതികൂല സാഹചര്യത്തിലും ചിരിയുടെ അംശം കണ്ടെത്തുന്ന വേദി തന്നെയാണ് കോമഡി സ്റ്റാഴ്സിൻ്റെത്. ഇന്നത്തെ കാഴ്ചകളുമായി ഞങ്ങളുടെ ഈ ഒരു അധ്യായം ഇവിടെ ഇതാ ആരംഭിക്കുന്നു. വെൽക്കം ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാഴ്സ് സീസൺ 2. സെലിബ്രിറ്റി ജഡ്ജായി ഇന്നിവിടെ എത്തിയിട്ടുള്ള നമ്മുടെ പ്രിയങ്കരിയായ സീമ ഐ വി ശശിക്ക് സ്വാഗതം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഇന്നു പെണ്ണിന്നു സിന്ദൂര നാള്, മനസ്സെല്ലാം വിളങ്ങുന്ന നാള്, ചമഞ്ഞെല്ലാരും ചേരുന്ന നാള്, മറന്നുല്ലാസ പൂവിന്റെ ഉള്ളാകെ തുള്ളി തുള്ളി. ഓഡിയൻസ് അവിടെ എത്തിയിട്ടുള്ളത് കൊല്ലം കൂട്ടിക്കട ആഖോലിൻ വാർഡിലെ കുടുംബങ്ങളാണ്. സ്വാഗതം. തള്ള്, തേപ്പ് എന്നിങ്ങനെയുള്ള വാക്കുകൾ ഈ അടുത്ത കാലത്താണ് മലയാളികളുടെ ഒരു നിഘണ്ടുവിലേക്ക് കയറിയത്. ഇന്നിവിടെ ഇതാ നല്ലൊരു നാടൻ ചായക്കടയിൽ തള്ളി മറിച്ചിടാനായിട്ട് ഒരു പൊളിറ്റിക്കൽ നേതാവ് എത്തുകയാണ്. ഓൺ സ്റ്റേജ് ചായക്കട എന്നുള്ള റൗണ്ടിൽ ഒരു ഡിലീഷ്യസ് പെർഫോമൻസുമായിട്ട് എത്താൻ പോകുന്നു കോമഡി സ്റ്റാർ സീസൺ 2-ന്റെ ദ ഓൾ ടൈം ഫേവറേറ്റ് ടീം പോപ്പി. അടിപൊളി അടിപൊളി. എന്തായാലും വെക്കണമെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് വരുന്ന വല്ലതും മേടിച്ച് കഴിച്ചോ. അവിടെ ഇതാ മതി കേട്ടോ, ഒരു കുഴപ്പമില്ല. ഇതെന്നാ രാവിലെ ചായക്കടത്തൊരു ഡാൻസും പാട്ടും പെമ്പിള്ളാരെ കൊണ്ട്? പെമ്പിള്ളാരെ കൊണ്ട് ഡാൻസും പാട്ടും പറഞ്ഞാ കച്ചവടം പിടിക്കാൻ വേണ്ടി പുതിയൊരു ട്രെൻഡ് ഇറക്കി വിട്ടിരിക്കുകയല്ലേ അവിടുന്ന്. നമ്മളെ പോലെ പണക്കാർ ചെയ്യുന്ന കണക്ക് ഫ്രണ്ട് ഇരുന്ന് ഗാനമേള നടത്താനും വലിയ പാപയെ വിളിച്ചോണ്ട് കൈയാട്ടി ആൾക്കാരെ അകത്തോട്ട് വിളിക്കാനും പറ്റുമോ? അകത്തോട്ട് എന്തിനു വിളിക്കുന്നു? അതെ, കച്ചവടം നടക്കാൻ വേണ്ടി. അങ്ങനെ നമുക്ക് പറ്റത്തില്ലല്ലോ. അതിനു വേണ്ടിയല്ലേ പെമ്പിള്ളാരെ പിടിച്ച് ബാധിക്കുന്ന ഡാൻസ് കളിക്കുമ്പോ ഉള്ള ആൾക്കാർ വന്ന് ഇവിടെ വന്ന് കയറി കച്ചവടം നടക്കുമല്ലോ. ഹിന്ദിപ്പാട്ട് ഇടുന്നതിന്റെ കാര്യമുണ്ട്. ഇങ്ങോട്ട് വന്നെ, നമ്മുടെ ഈ കടയുടെ തൊട്ടപ്പുറത്ത് വലിയൊരു ഫ്ളാറ്റ് വരുന്ന കാര്യം നിനക്ക് അറിയാൻ തന്നെ. അവിടെ നിറച്ചും പിന്നെ ബംഗാളികളെ ഇവിടെ പഠിക്കു വന്നിരിക്കുന്നത്. അപ്പൊ ഈ പാട്ടിട്ട് ഒരു ചെറിയ കൊഴുപ്പ് കൊടുക്കുമ്പോ അവിടുത്തെ ബംഗാളികളുടെ കച്ചവടം കൂടെ നമുക്ക് കിട്ടും. കച്ചവടം നടക്കാനാണെങ്കിൽ ഞങ്ങളെ പോലുള്ളവരൊക്കെ വന്ന് ചായ കുടിക്കുന്നില്ലേ? അങ്ങനെ പോലുള്ളവരെ ചായ കൊടുക്കുകയും ചെയ്യാനോ? നിങ്ങളെ പോലുള്ളവരെ വന്ന് ചായ കുടിച്ചിട്ട് 10 പൈസ പോലും തരാതെ ചന്തയിലെ പൊടിയും തട്ടി അങ്ങ് പോകുമല്ലേ? ഞങ്ങളങ്ങനെ ചായ കുടിച്ചിട്ട് ചന്തയിലെ പൊടിയും തട്ടി ഞങ്ങളാരും പോകുന്നില്ലല്ലോ. അല്ലേ ചന്തയിലെ പൊടി തട്ടാത്തത്? ഞങ്ങളുടെ ചന്തയിൽ പൊടി ഇല്ലാത്തോണ്ട്. ഈ രാവിലെ തന്നെ ചായക്കടയുടെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ അസഭ്യം പറയല്ലേ ചേട്ടാ? അസഭ്യം പറയുന്നത് നല്ല കാര്യമല്ലേ പറഞ്ഞത്? തമാശ കളിക്കാതെ ഇവരെയൊക്കെ പറഞ്ഞയക്കാൻ നോക്ക്, വൈകുന്നേരം വനിതാ മതിലുള്ളതാ. അയ്യോ, ഞാൻ ആ കാര്യം അങ്ങ് മറന്നുപോയി. സത്യം പറഞ്ഞേ പെണ്ണുങ്ങളെ, മക്കളെ പോയിട്ട് പെട്ടത് ഇറങ്ങി ഇറങ്ങി ഓടി ഓടി പോകട്ടോ. ഈ ഷേപ്പ് കണ്ടിട്ട് ഏതോ നല്ല പരിചയം തോന്നുന്നുണ്ടാ. എനിക്ക് നല്ല പരിചയം തോന്നുന്നു. ഇത് പതിവില്ലാതെ വന്നിരിക്കുന്നു. ഇത് എന്ത് ചെയ്യുന്നത്? ആരാ നീ? ഒന്ന് ചോദിച്ചു നോക്കി. ചോദിച്ചു നോക്കി. ഹലോ,
എന്താ ചേച്ചിയുടെ പേര്? ഹലോ, അതെ, ഞാനിവിടെ വനിതാമതിൽ വന്നേക്കുക. കുറച്ച് നേരക്കാ, പിന്നെ വിളിക്ക് കേട്ടോ. സൗണ്ട് കേട്ട് നല്ല പരിചയമുള്ള സൗണ്ട് ആണ് ഈ സൗണ്ട്. ഈ സൗണ്ട് ഏതോ നല്ല പരിചയമുള്ള സൗണ്ട്. ഹലോ, ഒരു മിനിറ്റ്. അതെ, ആ ഒന്നും തോന്നരുത്, ആ പുറത്തെങ്കിലും പറയരുത് കേട്ടോ. അതെ, ഈ വനിതാ മതിൽ നാളെ കൂട്ടാവുന്ന് എന്നെ ഏൽപ്പിച്ചേക്കണം. ഞാൻ ചെന്ന് ഈ പെമ്പിള്ളാരെ കുളിച്ചിട്ട് ആരും വരുന്നുമില്ല. എന്നാ പിന്നെ ഈ വനിതാ മതിലിന്റെ ഗ്യാപ്പിന് ഞാൻ പെൺവേഷം കെട്ടി നിൽക്കുവാണെങ്കിൽ അതങ്ങ് ഫില്ലാകും. പുറത്തെങ്കും പറയുന്നില്ല ഈ വികാര ഉരി ഒന്ന് വെച്ച് തന്നെ. ഞാനാ ഉരി എനിക്ക് തിരിച്ചു വെക്കാൻ അറിയത്തില്ല. ഇതാണ് കുഴപ്പം. എന്റെ വിധിയായത് ഞാൻ എന്തെങ്കിലും എടുത്ത് തലേ വെക്കും, എന്നിട്ട് ആരെങ്കിലും വന്ന് അത് വിച്ച് പറിച്ചോണ്ട് പോവുകയും ചെയ്യും. എന്റെ വിധിയാ. ഏതായാലും കുഴപ്പമില്ല, ഞാൻ അങ്ങ് പോയേക്കിളിയുടെ ഓരോരുത്തരുടെ ഓരോ ഗതികേടെ. എന്തൊക്കെ എടുത്ത് കാര്യം കാണിച്ചോണ്ടിരുന്നെ? ഒലക്കേടെ മൂടെ, മീശയും കണ്ണ്, കോപ്പ ഒന്നുമില്ല. ചക്കരി ഉമ്മ. നിനക്ക് നാടവിടെ പോത്തുപോലെ വളരില്ലടാ. ഇപ്പഴും നീ ഫേസ്ബുക്കും വാട്സപ്പും ഉണ്ടായിക്കൊണ്ടിരിക്കുവാണോ? അതെ, ഞങ്ങൾക്ക് ഫേസ്ബുക്കും വാട്സപ്പും മെസ്സഞ്ചറും ഒക്കെ ഉണ്ട്. നാളെ വേണേ വേണ്ട അലവരാതി പെണ്ണുങ്ങളോട്ടെ മെസ്സേജ് അയച്ചു കഴിക്കാൻ വേണ്ടി. അങ്ങനെ അലവരാതി പെമ്പിളോട്ടോ, ചേട്ടന്റെ ഭാര്യയോട്ട് ഞാൻ ചാറ്റ് ചെയ്യുന്നുണ്ട്. ഇന്നലെ രാത്രി ഇവിടെ മടക്കു മടക്കുന്ന മെസ്സേജ് അയച്ചു തന്നത്. ഞാൻ ഇന്നലെ രാത്രി ഒരു ഗുഡ് നൈറ്റ് അയച്ചപ്പോ മൂന്ന് ലവ് ചിഹ്നം എന്റെ ഹൃദയത്തിൽ തറച്ചത് അറിയാവോ? നിനക്ക് അയച്ചോ? അവിടെ വാട്സ്ബുക്കും ഫേസ്ബുക്കും ഞാൻ അവളെ ഒരു പണി എടുക്കാൻ സമ്മതിക്കില്ല. നീ ഇവന് ഇന്നലെ വൈകിട്ട് മെസ്സേജ് അയച്ചായിരുന്നു. നീ ഇന്നലെ ഇവന് മെസ്സേജ് അയച്ചായിരുന്നോ? ലവ് ചിഹ്നം അയച്ചു കൊടുത്തോ? ചേച്ചിക്ക് മനസ്സിലായില്ലേ എന്റെ പ്രൊഫൈൽ പിക്ചർ റോസാപ്പൂവിന്റെ പടമുള്ള അതിലെ സുനിമോ ഞാനാ. ചേട്ടാ, ഞാൻ ഈ റോസാപ്പൂ കണ്ടപ്പോളേ ഈ ചെത്ത് പയ്യന്മാരാന്ന് വിചാരിച്ചിട്ട് അയച്ചതാ. ഞാൻ അറിഞ്ഞു അത് ഈ ശവനാറി പോവാന്ന്. നീ ആ ചവന്നാറി പൂവിനെ വിട്ടേ, നീ അതിനിടയ്ക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി ഏതാണ്ട് ഒരു ചെത്തു പയ്യന്മാരുടെ കാര്യം പറഞ്ഞല്ലോ. അതായിരിക്കും അല്ല. ഈ വാരിക്കുഴിയിൽ വീണ കുട്ടിയാനൊക്കെ ഒരു ചെറിയ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതങ്ങ് കേറി പൊക്കോളൂലോ. ഇല്ലെങ്കിലേ ഈ കുഴി വീണ് ഞാൻ നരകിച്ച് ജാഗ്രതേ ഉള്ളു. നീ എവിടെ പോവാ? ഞാൻ ആ വാഴിക്കുരി വീണ ആനക്ക് സപ്പോർട്ട് കൊടുക്കാൻ പോകും. ആ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ഞാൻ എന്നെ ആന ഇവിടെ നിൽക്കോട്ട്. നീ വലിയ സപ്പോർട്ടും കൊണ്ട് അങ്ങോട്ട് ചെല്ലണ്ട കേട്ടോ. അപ്പൊ ആ സപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. നമസ്കാരം സാറേ, ഒരു ചായ എടുക്കട്ടെ? ചായ ഒന്നുണ്ട്. ഞാനേ ഒരു ശിവനെ തിരക്കി വന്നതാ. ശിവൻ? ഇവിടെ അടുത്ത് ഈ ചായക്കടയ്ക്ക് അടുത്ത് എവിടെയാണെന്ന് പറഞ്ഞു. ഈ ചായക്കട അടുത്താന്ന് പറഞ്ഞു. ശിവനെ എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയുന്ന ശിവന്മാരും ഇല്ല. ഈ ഇതിലെല്ലാം തെണ്ടി തിരിഞ്ഞു നടക്കുന്ന അവൻ, അവനോട് ചോദിച്ചാൽ ചിലപ്പോൾ അറിയാൻ പറ്റും. ആണോ? അവന് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ആ ഹലോ ചേട്ടാ, നീ ഒന്ന് ചേട്ടാ എവിടെ ചേട്ടാ ചേട്ടാ ഒരു വളരെ ഒരു ശിവനെ അറിയാമോ? ശിവൻ ഇതാണോ? പുല്ല് വരുന്നും ഇല്ല. ഇന്നോട്ടോ ഇവിടെ തനിക്കൊരു ശിവനെ അറിയാമോന്ന്. ശിവനെ എനിക്കറിയാം. അറിയാം? ആ എത്ര നാളായിട്ട് അറിയാം? ശിവനെ ജനിച്ച കാലം തൊട്ട് അറിയാം. ജനിച്ച നാൾ പോലെ അറിയാം. ശിവന്റെ വീട്ടിൽ എത്ര പേരുണ്ടോ? ശിവന്റെ വീട്ടില് എത്ര പേരുണ്ട്? ശിവന്റെ വീട്ടിൽ ഒന്ന് രണ്ടും നാല് പേര്. ശിവന്റെ വീട്ടിൽ നാല് പേരല്ലേ? ഈ ശിവന്റെ ഭാര്യയുടെ പേരെന്താ? പാർവതി. പാർവതി. ശിവന്റെ മക്കളുടെ പേരോ? ശിവന്റെ മക്കളുടെ പേര് ഗണപതി മുരുകനും. എന്തോന്നു
വിശുവിന്റെ വീട് എവിടെ? ദൂരെ കൈലാസത്തി. പോലീസിനെ കളിയാക്കുന്ന ശിവനെ എനിക്കറിയില്ല. എന്റെ പൊന്നു ദൈവമേ, ഈ കുരിശി കിടക്കുന്ന പുള്ളിക്കാരനെ അല്ലാതെ വേറൊരു കുഞ്ഞുങ്ങളെ എനിക്കറിയത്തില്ല. സത്യമായിട്ട് എനിക്കറിയത്തില്ല. പൈസ ഉരിയുന്നതാണോ ഇതൊക്കെ? പിന്നെ വരൂല, വരൂല, എടാ വരാനാ പറഞ്ഞത്? വരൂല. എന്റെ പൊന്ന് സാറ് വേണമെങ്കിൽ തോക്കെടുത്ത് വിളിച്ചു, പക്ഷെ ഈ കടയിൽ ബോണ്ട് എടുത്തെറിയരുത്. എന്റെ തലമണ്ട വളർന്നു. എന്തോടാ പേര്? സുരേഷ്. ഓ, അപ്പൊ ഇവൻ ശിവനല്ല. നിനക്കൊരു ശിവൻ അറിയാടാ? ശിവൻ അറിയാം. അറിയാം? എത്ര നാളായിട്ട് അറിയാം? ശിവന്റെ ചെറുപ്പം മുതലേ അറിയാം. ചെറുപ്പം മുതലേ അറിയാം? അപ്പൊ ഈ ശിവന്റെ വീട്ടിലെത്തവരുണ്ട്? ശിവന്റെ വീട്ടില് ഒന്ന് രണ്ട് മൂന്ന് നാല് പേര്. ശിവന്റെ ഭാര്യയുടെ പേര്? ശിവന്റെ ഭാര്യയുടെ പേര് പാർവതി. അപ്പൊ ശിവന്റെ മക്കളുടെ പേര് മുരുകൻ നിങ്ങളുടെ മതി എന്നല്ലടാ? അല്ല, സബീഷും സുബീഷും പ്ലസ് ടു പഠിക്കുന്നു. സാറ് കൂടുതലും സംസാരിക്കുന്നു വേണ്ട. നമ്മൾ ആട്ടോക്കാരെ കാണുമ്പോ സാറന്മാർക്ക് വല്ലാത്ത ചൊറിച്ചിലുണ്ട്. വൈകിട്ട് ചെക്കിങ്ങിന് പിടിക്കുകയും ചെയ്യും, പെറ്റി അടിച്ചു തരുകയും ചെയ്യും. ഞങ്ങൾ പ്രതികരിച്ചു തുടങ്ങും സാറെ, ഞങ്ങൾ പ്രതികരിച്ചു തുടങ്ങും. പോലീസിനെ നിയമം പഠിപ്പിക്കുന്ന ആളാണ്. ഞാൻ അവനെ ചെറുതായിട്ടിങ്ങനെ തടവിലുള്ള സാറെ, സാർ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാല് സാറിനെ കേസിൽ കൊടുക്കും, പോലീസാരെ പിടിച്ചോണ്ട് പോകും, ജയിലിൽ കൊണ്ടുപോകും, അവിടുന്ന് ശിക്ഷ വിധിക്കും. സാറിന് ഉറപ്പായിട്ടും തൂക്കിക്കൊല്ലും. ഉറപ്പാ, സാറിന് ഉറപ്പായിട്ടും തൂക്കിക്കൊണ്ടിരിക്കും. പോലീസാരെ വിളിക്കൂ. പോലീസാരെ വിളിക്കില്ല, എനിക്ക് പോലീസാരെ പേടിയാ. സാർ പോലീസല്ലേ? അപ്പൊ എന്താ ചെയ്യുന്നത്? സാർ ഇനി തടവേണ്ട കാര്യമില്ല. സാർ എത്രയും പെട്ടെന്ന് ഇവിടെ രക്ഷപ്പെടാൻ നോക്കോ, ഞങ്ങൾ ഇവിടെ കാര്യം നോക്കാം. നോക്കോളേ, ഒരു കുഴപ്പം. സാർ ഇവിടെ നോക്കൂ. പോയോ? പോയാ? ഏ, പോയാന്നാ? പോയാന്നാ? ആ, എന്നിട്ട് ചൊള്ളി പോയാ? എനിക്ക് ചൊള്ളിയും കൊള്ളം കാറ്റൊന്നുമില്ല. ചെറിയനെ കണ്ട് വരച്ചതിടേ. എന്റെ പൊന്നച്ചേ, ഞാൻ ഇങ്ങനെ ഒരു നമ്പർ കാണിച്ചോണ്ടാണ് ഒറ്റ അടിക്ക് തീർന്നത്. ഇല്ലെങ്കിൽ നട്ടലിടിച്ച് അങ്ങനെ വെള്ളം വയ്ക്കാനായിരുന്നു. അമ്പടാ, അപ്പൊ നിനക്ക് ഒരു ചായ എടുക്കട്ടെ? ഒരു ചായ എടുക്ക്. ആ, ഒരു കാഴ്ച കടിക്കാൻ വേണ്ടി രണ്ട് പൊറോട്ട എടുത്താലോ? പൊറോട്ട ഒന്നും തിന്നാനുള്ള കാശ് എന്റെ ഇല്ല. പൊറോട്ട തിന്നാനുള്ള പൈസ എന്റെ ഇല്ല. ചുമലേ, എടി ഇവന് പൊറോട്ട വേണ്ടെന്ന്, പൈസ ഇല്ലെന്ന്. നിനക്ക് പൊറോട്ടയും കറിയും വേണ്ടേടാ? വേണെന്താ അണ്ണാ? ഒരു 12 പൊറോട്ടയും 4 ബീഫ് ഫ്രൈയും പാഴ്സൽ ഇടണ. ഓക്കെ. നിനക്ക് ആദ്യം ചോദിച്ചപ്പോ പൊറോട്ട വേണ്ടെന്ന് പറഞ്ഞതോ? ചില സന്ദർഭങ്ങളിൽ ഞാൻ എന്റെ ആട്ടോ വിറ്റും പൊറോട്ട വിറ്റും. കുഴപ്പമില്ലാത്ത കളിയാ. എക്സ്ക്യൂസ് മീ, യേസ് ഉണ്ടല്ലോ. ആ, ഇവിടുത്തെ ഉടമസ്ഥാരാണ്. ഞാനാണ്. ഇവിടെ മിക്സി ഉണ്ടോ? പിന്നെ ചായക്കട, മിക്സി ഇല്ല. ഒരു മിനിറ്റ്, ഞാൻ എന്ത് പറയാണ്ടെന്ന്? എന്നാ പരിപാടി? എന്നാ പറ്റി? ആരാന്നും പറഞ്ഞു. മിക്സി ഉണ്ടോന്ന് ചോദിച്ചപ്പോ പറഞ്ഞു. പിന്നെ ഒരു ചായക്കടയായി മിക്സി കാണത്തിക്കേ. മിക്സി കാണുവോ? ഇലക്ട്രിസിറ്റി ഓഫീസിൽ നിന്ന് വന്ന ആളാണ്. മിക്സി ഉണ്ട്, ഗ്രൈൻഡർ ഉണ്ടോന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പറഞ്ഞു കൊടുത്താലേ അവർ അഡീഷണൽ ബില്ല് എഴുതി തരും. ആ, ഇപ്പൊ എന്ത് ചോദിച്ചാലും ഇല്ലെന്ന് പറഞ്ഞാ മതി. നിങ്ങളോടനെ ചോദിച്ചത് ഇവിടെ മിക്സി ഉണ്ടോന്ന്? മിക്സി ഇല്ല, പാവങ്ങളുടെ കടയല്ല, അതുകൊണ്ട് മിക്സി ഇല്ല. ഗ്രൈൻഡർ ഉണ്ടോ? ഗ്രൈൻഡറേ ഇല്ല. എന്തിനാണ് കറിഞ്ഞാണ് കൂട്ടുന്നത്? ഇഞ്ചക്ഷൻ. ഇന്നലെ ഒരു ചെറിയ പനിയും കിടുകിടുപ്പും വന്നപ്പം അപ്പുറത്തെ ഗവൺമെന്റ് ആശുപത്രി പോയി ചെറിയൊരു ഇഞ്ചക്ഷൻ എടുത്തു. അല്ലാതെ വേറൊരു കൊടുത്തു. അയ്യോ, ആ ഇഞ്ചക്ഷൻ അല്ല. പിന്നെ ഇഞ്ചക്ഷൻ കുക്കർ ഉണ്ടോന്ന്? അയ്യോ, അതൊത്തിരി കറണ്ട് വലിക്കുന്ന, അതൊന്നും മേടിച്ച് വെക്കത്തില്ല ഇവിടെ. പമ്പ്? പമ്പ്? അപ്പം പെട്രോളിൽ നിന്നിട്ട് വന്നാലേ? ഇവിടെ ഒരു കുപ്പി തരാം, അപ്പുറത്തെ പമ്പിൽ പോയിച്ചിട്ട് പെട്രോൾ മേടിച്ചിട്ട് അടിച്ച് വീട്ടിൽ പോന്നോ. എടോ, ആ പമ്പല്ല, ഈ വെള്ളമൊക്കെ അടിക്കുന്ന പമ്പേ. എന്റെ പൊന്ന് സാറേ, ഞങ്ങൾക്ക് ഇവിടെ കിണർ പോലും ഇല്ല. പിന്നെ ഞാൻ എന്തിനാ പമ്പ് മേടിച്ച് വെക്കുന്നത് ഇവിടെ? അപ്പോൾ മിക്സി ഇല്ല, ഇല്ല ഗ്രൈൻഡർ ഇല്ല, അതും ഇല്ല ഇൻഡക്ഷൻ കുക്കർ ഇല്ല, അതും ഇല്ല പമ്പില്ല, പമ്പില്ലേ ഇല്ല. ഇതൊന്നും ഇല്ലാത്ത ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ എനിക്ക് സാധ്യമല്ല. ഞാനല്ലേ വണ്ടി നടക്കുന്നത്.
നിന്നെ ജോലിക്ക് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എവിടെ എടുത്തിട്ട് ശമ്പളം തരും? ഹലോ മിസ്റ്റർ, എന്തോ താങ്കളോട് ആരെങ്കിലും ശമ്പളം ചോദിച്ചോ? ഇല്ല. ഇവിടെ ചേച്ചി ഇല്ലേ? ചേച്ചി ഇല്ലല്ലോ. ചേച്ചി ഉണ്ടല്ലോ അവിടെ. ആ സാധാരണ എല്ലാ അടുക്കളകളിലും ഒരു ചേച്ചി കാണുമല്ലോ. അത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ചേച്ചി എന്നെ സഹായിക്കില്ലേ? നമ്മളൊരു സഹോദര സ്നേഹത്തിൽ അകത്ത് പോണം. ഇവിടെ അടുക്കള എവിടെ? അടുക്കള അവിടെ പോട്ടെ. അവിടെ 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 ചേച്ചി അരിയെ കൂട്ട വന്നു. ചേച്ചി ചേച്ചി ഇത് ഇവിടെ കുറ്റിക്കാത്ത നിറച്ച് വെന്തോ? ഇല്ല. വെന്തിട്ടുണ്ടെങ്കിൽ നീ അത് തള്ളാൻ നിൽക്കണ്ട. തള്ളാൻ വേണ്ടി നമ്മുടെ പുള്ളിക്കാരൻ ഇവിടെ വരുന്നുണ്ട്. അവൻ തള്ളി ഇറക്കിക്കോളും. എന്ത് ചെയ്യാം? എവിടെ എന്ത് കാര്യം വേണമെങ്കിലും അവിടെ ആന്റപ്പം വേണം. ഇവിടെ ഇല്ലായിരുന്നു. എവിടെ ആയിരുന്നു? കേന്ദ്രത്തിലായിരുന്നു. പിന്നെ നാട്ടുകാർക്ക് എന്ത് കാര്യം ചെയ്യണമെങ്കിലും അവിടെ ആന്റപ്പം വേണം. എനിക്കിവിടെ ആവശ്യമുണ്ടല്ലോ. എന്തോ ആവശ്യം? ഗ്ലാസ് ചായ വേണം. അത് പറയട്ടെ. നേരത്തെ അല്ലേ ഈ കേന്ദ്രത്തിലായിരുന്നു പറഞ്ഞല്ലോ. ഓ, കേന്ദ്രത്തിനും കേരളത്തിനൊക്കെ പിടിപാടുള്ള ആരോടൊരു കാര്യം പറഞ്ഞിട്ട് ഇയാൾ ചെയ്തു തന്നില്ല. എന്ത് കാര്യം? എനിക്കൊരു വീടിന്റെ അപേക്ഷ വന്നായിരുന്നു. ഇയാൾ ചെയ്തു വന്നോ? എടാ, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ, നിന്റെ ഒരു അഞ്ച് കളർ ഫോട്ടോ എനിക്ക് അയച്ചു തരാൻ. ഞാനത് പറഞ്ഞപ്പോ തന്നെ അയച്ചു തന്നായിരുന്നു. രണ്ടെണ്ണം എവിടെ അയച്ചു? ഞാൻ വാട്സാപ്പിൽ അയച്ചു തന്നു. നിന്റെ ഫോട്ടോ ആയിരുന്നു? എന്റെ ഫോട്ടോ ആയിരുന്നു. ഞാൻ മൊബൈലിൽ വൈറസ് കയറിയെന്ന് പറഞ്ഞത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. അത് ശരി. ഈ പത്രം എടുത്ത് നോക്കിയ മുഴുവൻ സ്ത്രീപീഡന വാർത്തകളാണ്. സ്ത്രീകളെ സംരക്ഷിക്കാനുള്ള നിയമം വരണം. സ്ത്രീകളെ സംരക്ഷിക്കാനുള്ള നിയമം വരണമെന്ന്. സ്ത്രീകളെ സംരക്ഷിക്കാനുള്ള നിയമം പറഞ്ഞ ആരാ പറയുന്നറിയാ? അവരെ പെണ്ണും പിള്ളേരെ ഡൈവോഴ്സ് ചെയ്തിട്ട് വലിയ നാളൊന്നും ആയില്ല. അത് അവനായി പറയുന്നത് സ്ത്രീകളെ സംരക്ഷിക്കാനുള്ള സാധനം ഉണ്ടാക്കണം. ഒരു ദിവസം അവളെ എന്റെ അടുത്ത് പറയുകയാണ്, അവൾക്ക് അവളെ വീട് വരുന്നു പോണോന്ന്. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമല്ലേ. അച്ഛനമ്മ കണ്ടൂടെ, കല്യാണം വന്നു കഴിയുമ്പോഴത്തേനും അച്ഛനമ്മ കാണാൻ ആർക്കും ആഗ്രഹമില്ലാത്തത്. അവള് പോയി. സ്വാഭാവികം. അവള് പോയി കഴിഞ്ഞപ്പോ ഞാൻ വീട്ടിലെ വേലക്കാരിയായിട്ട് ചുമ്മാ വന്ന് തട്ടി നടന്ന്. അവള് ബസ് കിട്ടിയില്ലെന്ന് പറഞ്ഞ് തിരിച്ചു വന്നു. അവള് പിന്നെ ചതിച്ചു. അവൻ ബസ് കിട്ടിയില്ലേ? അല്ല, ഞാൻ ബസ് കിട്ടാതെ തിരിച്ചു വന്നു. അപ്പൊ അപ്പൊ അവള് കട്ടിലൊരുത്തിലൂടെ കയറി ഇരിക്കുന്നു. ചതിയല്ലേ? അവളെ ഡൈവോഴ്സ് ചെയ്തു. നല്ല രാഷ്ട്രീയ പ്രവർത്തകൻ. അഭിജയോ, കേന്ദ്രത്തിലൊക്കെ ഒരേ തിരക്ക. എല്ലാ കാര്യത്തിനും ആന്റപ്പം തന്നെ വേണം. അതായിരിക്കും കുറച്ചു നാളായിട്ട് ഇവിടെ കാണാതിരുന്നത് അല്ലേ. ഇതാ നാട്ടുകാരുടെ ഒന്നും പറയാക്കൂല. എല്ലാവർക്കും അസൂയ. തള്ളു കേൾക്കുന്ന ഒരു പരിധിയില്ല. രക്ഷപ്പെടുന്നത് ഭയങ്കര. തൊപ്പി ഇവിടെ വെച്ച് മറന്നു. മറ്റേ ആളെ കിട്ടിയോ സാറേ? ഇല്ല, കിട്ടിയില്ല. അപ്പഴേ ഈ ശിവൻ എന്ന് പറയുന്ന എനിക്കറിഞ്ഞൂടാത്ത ആരും ഈ നാട്ടിലില്ലല്ലോ. മാത്രമല്ല എന്നെ അറിയാത്തവരും ആരുമില്ല. ആരാ സാർ? എന്താ വിഷയം? അല്ല, നിങ്ങൾക്ക് അറിയാൻ വഴിയില്ല. അല്ല, അറിയാം. എനിക്കറിയാം. എനിക്കറിയാത്തോടത്ത് ആരുമില്ല. തെക്കേ പറമ്പില് ശിവൻ. അറിയാം? തെക്കേ പറമ്പിൽ ശിവൻ. എന്റെ വീട്ടിൽ കിടന്ന് വളർന്ന പയ്യനല്ലേ ശിവൻ. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഈ ശിവൻ എന്റെ വീട്ടിൽ കിടന്ന് വളർന്ന് മാത്രമല്ല, എന്നോട് ആലോചിക്കാതെ അവ ഒരു കാര്യം ചെയ്യത്തുമില്ല. അവ എന്ത് ചെയ്താലും അതിന്റെ ഒരു പങ്ക് വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് പോവുകയും ചെയ്യും. നന്ദിയുള്ള ചെറുക്കന. അത്ര അടുപ്പുള്ള ആളാണ് പിന്നെ ശിവൻ. അപ്പൊ ഈ അടുത്ത കാലത്തല്ലേ കണ്ടായിരുന്നോ? ഞാനിവിടുന്ന് പറഞ്ഞതിന് മുമ്പ് ഇടയ്ക്കൊന്ന് കണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച? കഴിഞ്ഞ ആഴ്ച ഒന്ന് കണ്ടെന്ന് തോന്നുന്നു. കഴിഞ്ഞ ആഴ്ച കണ്ടപ്പോ പുള്ളി എന്തെങ്കിലും തരികയോ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ? ഞാൻ വീട്ടിൽ എന്നെ അമ്മച്ചേരിയിലും ഒന്നും കൊടുത്തെന്നറിയില്ല. അല്ല, നിങ്ങൾക്കെല്ലാം തരുമെന്ന് പറഞ്ഞു. വീട്ടിൽ കൊണ്ട് കൊടുത്ത് കാണാം, അമ്മച്ചേരി കൊടുത്ത് കാണാം. ആണല്ലേ? എന്താ പറഞ്ഞ സാറേ, നമുക്ക് അങ്ങോട്ട് പോയാലോ? എങ്ങോട്ട് പോയ? സ്റ്റേഷനിലോട്ട് പോന്താ. ഈ ശിവൻ എന്ന് പറഞ്ഞ ആരെന്നറിയോ? കഴിഞ്ഞ ആഴ്ച എ ടി എം കുത്തി തുറന്ന 5 ലക്ഷം രൂപ കവർച്ച നടത്തിയൊരു കള്ളനാ.
ഈ ഡോക്യുമെന്റ്സ് ചീഞ്ഞു നടന്നല്ലോ. അമ്മച്ചി പറഞ്ഞ് ചന്ദ്രനിൽ ഇരുന്ന മീൻ മേടിച്ചോണ്ടെങ്കിൽ കഞ്ഞി വെച്ചേരുന്നു. നിനക്ക് പ്രധാനമന്ത്രി മുഖ്യമന്ത്രി ആഭ്യന്തര മന്ത്രി ഒക്കെ നിനക്ക് ഭയങ്കര പിടിപാടല്ലേ. നീ അവരെ ആരെയെങ്കിലും വിളിച്ച് ഇറങ്ങി പോരാൻ നോക്കണാ. പ്രധാനമന്ത്രി മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി ഒക്കെ അവിടെ നിക്കട്ടെ നിക്കട്ടെ. തൽക്കാലം ശിവമാരനെ ചവിട്ടി കൂട്ടുന്നതിന് മുമ്പ് എന്നാ ജാമ്യത്തെ ഇറക്കാൻ ഒരു പഞ്ചായത്ത് മെമ്പറെങ്കിലും കിട്ടുവോ? എന്റെ ആറ്റപ്പ ഇപ്പോഴാണോ നിന്റെ വായിന്ന് സത്യസന്ധമായിട്ടൊരു വാക്ക് കേൾക്കുന്നത്? ആപത്തില് രക്ഷിക്കാനായിട്ട് ഒരു പഞ്ചായത്ത് മെമ്പറിനെങ്കിലും വിട്ടു തരണേ എന്നൊരു അപേക്ഷയോടെ ഒരു സ്ട്രോങ് കണ്ടന്റ് തന്നെയാണ് ടീം പോപ്പി ഇന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി എന്തായാലും നമ്മുടെ ജഡ്ജസിന് ഇത് എത്രത്തോളം ഇഷ്ടമായി എന്നറിയാനായിട്ടുള്ള സമയമായിരിക്കുകയാണ്. എങ്ങും പോയേക്കരുത്. വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. പ്രശസ്ത ഗാനരചയിതാവും സംഗീത സംവിധായകനും സർവോപരി ഗായകനുമായ മണിയൻ ചൗധരി. മണിയൻ ചൗധരിയാ? ഇതെന്തുവാടാ? ഇത് പ്രാന്തന്റെ വിഹുലതകൾ. എന്നിട്ട് എന്റെ പണം പോലിരിക്കുന്നല്ലോ. പ്രാന്തനെ വരച്ചു വന്നതാണ്, വന്നപ്പോ അച്ഛായിപ്പോയി. ഉണ്ണിക്കുട്ട, നിനക്കറിയോ ഈ മാമ സ്റ്റേജിൽ വെച്ച് പാടി മകളേപ്പിച്ചിട്ടുണ്ട്. കല്ലുമഴ ആയിരിക്കും. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ജ്യോതിഷേട്ടാ, ടീം പോപ്പേ സർ, രണ്ട് തരത്തിലുള്ള ആൾക്കാരെയാണ് നിങ്ങൾ ഈ സ്കിറ്റിൽ വിഷയമാക്കിയിരിക്കുന്നത്. ഒന്ന്, എന്തിലും കച്ചവടം കണ്ടെത്താൻ ശ്രമിക്കുന്ന കുറെ ആൾക്കാർ. അതിലാണ് ഈ ചായക്കടക്കാരൻ വരുന്നത്. ചായക്കടക്കാരൻ ആദ്യം കച്ചവടം മെച്ചപ്പെടുത്താൻ വേണ്ടി തൊട്ടപ്പുറത്ത് ബംഗാളികൾ ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ ഹിന്ദി പാട്ട് പാടി ഡാൻസ് ചെയ്യിക്കുന്നു പെമ്പിള്ളേരെ വിട്ട്. അപ്പൊ അതിലൂടെ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. പിന്നെ ബെഡായി പറയുന്ന ആൾക്കാർ, ഇവിടെ ഒരു ജീവിതം തന്നെ സ്വന്തമായിട്ട് ഒരു ബെഡായി ബംഗ്ലാവായി നടക്കുന്ന ആളാണ് നമ്മുടെ രാഷ്ട്രീയ ഇതിലെ രാഷ്ട്രീയ നേതാവ്. ഇതേ എന്ത് ചെയ്തിരുന്നാലും എനിക്കറിയാം, എനിക്ക് അയാളറിയാം, ഇയാളറിയാം എന്ന് പറഞ്ഞ് അവസാനം രാഷ്ട്രീയ നേതാവ് ചോദിക്കുകയാണ്, ഒരു പഞ്ചായത്ത് മെമ്പറിനെങ്കിലും വിട്ട് ജാമ്യം എടുപ്പിക്കാനുള്ള ഏർപ്പാട് ചെയ്യണം എന്ന് പറയുന്നിടത്താണ് സ്കിറ്റ് അവസാനിക്കുന്നത്. അപ്പോൾ ഒരു ചായക്കടയിൽ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളുടെ എക്സാജറേറ്റഡ് വെർഷനാണ് നിങ്ങൾ അവതരിപ്പിച്ചത്. തിരക്കേടില്ലാത്തൊരു സ്കിറ്റാണ്. ഓൾ ദി ബെസ്റ്റ് ടീം പോപ്പി. സീമശിശി, പോപ്പി ടീമിന്റെ ആ ഒരു ഫോം നന്നായിരുന്നു. ഈ പറഞ്ഞതുപോലെ എനിക്ക് സീമനൊക്കെ എപ്പോഴോ അറിയാം എന്നൊക്കെ പറയുന്നവർ എത്രയോ പേരുണ്ട്. പക്ഷെ അയാളെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല നമ്മൾ. ഇത് സത്യമാണ്, ഇത് നടക്കുന്ന സംഭവമാണത്. സീമനെ എനിക്ക് കൊച്ചിലേ തൊട്ടറിയാം. എൻ്റെ കൂടെയാണ് വളർന്നിരിക്കുന്നത്. ഞാനാ വളർത്തിയേ എന്നൊക്കെ എത്രയോ പേര് പറയാറുണ്ട്. ഞാൻ കേൾക്കാറുണ്ട്, ആണോ, വെരി ഗുഡ്, താങ്ക് യു സോ മച്ച് എന്ന് പറയാറുണ്ട് ഞാൻ. എന്തിനാ ഇല്ലാന്ന് പറയുന്നേ? വളർത്താണെങ്കിൽ വളർത്തിക്കോട്ടെ എന്ന് വിചാരിച്ചു ഞാൻ. അത് ഉള്ള സംഭവമാണ് എടുത്തിരിക്കുന്നത്, ഇല്ലാന്ന് പറയാൻ ഒക്കില്ല. എന്തായാലും അതിനൊരു ഫിനിഷിങ് കൊടുത്ത് നന്നായിരുന്നു അമ്മ. ഓൾ ദ ബെസ്റ്റ്. റിമി ടോമി, പെട്ടെന്ന് തന്നെ മനസ്സിൽ ഒരു പാട്ടാണ് വരുന്നത്. ചായക്കടക്കാരാ നിന്റെ ചായയില് മധുരമില്ല. ഇത് ഏത് സിനിമയിലെ പാട്ടെന്നറിയോ? അങ്കമാലി ഡയറീസ്. കാരണം ഈ ചായക്കടക്കാരനെ കണ്ടപ്പോ എനിക്ക് പാടാൻ തോന്നി. അങ്ങനെയുള്ള പാട്ടുണ്ടെങ്കിൽ അതിനേക്കാളും മുമ്പേയുള്ള വലിയ ചായക്കടക്കാരനെ പറ്റി. ചായക്കടക്കാരൻ, ചായക്കടക്കാരൻ മീരാൻ കാക്കയുടെ മോളൊരു ചീനപ്പടക്കം, മോളൊരു ചീനപ്പടക്കം. ചായക്കടക്കാരൻ മീരാൻ കാക്കയുടെ മോളൊരു ചീനപ്പടക്കം, മോളൊരു ചീനപ്പടക്കം. പിന്നെ ഇന്ന് പൊങ്ങച്ചം അല്ലെങ്കിൽ ബഡായി എന്നൊക്കെ വാക്ക് മാറി ഇത്രയെങ്കിലും പൊക്കി പറയുമ്പോൾ തള്ള് എന്നൊരു സംഭവം ഭയങ്കരമായിട്ട് ഇപ്പം നമ്മളാണെങ്കിലും അറിയാണ്ടാണെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ
പിന്നെ അത് അതൊരു ഭയങ്കരമായല്ലേ മീര, ഒരു ഭയങ്കര ഒരു ട്രെൻഡി വാക്കായിട്ട് മാറിയിരിക്കുക. തേപ്പും തള്ളും, തേപ്പ് തള്ളു ഇപ്പൊ കിട്ടിയതാ നമുക്ക് എന്ന് പറഞ്ഞ പോലെ ഇതൊരു ഭീകരത ഉണ്ടായി. കാരണം ഒരു പഞ്ചായത്ത് മെമ്പറെങ്കിലും എന്നെ രക്ഷിക്കാൻ വരുമോ, ഇത് ആ ദയനീയ രോദനം അത് ഗംഭീരമായിട്ടുണ്ട്. പിന്നെ ഈ പെട്ടിക്കകത്ത് എന്താട്ടാ മീന്, വേറെ ഒന്നും കിട്ടിയില്ല, മീൻ എവിടുന്ന് വന്നു? അമ്മച്ചി പറഞ്ഞു ചന്തേന്ന് വരുമ്പോ മീൻ മേടിച്ചിട്ടുണ്ട്. രസമുണ്ടായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഇനി അറിയാനുള്ളത് ഈ ഒരു ആക്ടിന്റെ മാർക്സ് ആണ്. ചോദിക്കാം. സീമശിശി ഓൺ 30. 27. ജ്യോതിഷേട്ടാ 37 out of 40. റിമി 27. They are getting 91 on 100. ഇനി കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു വേദിയിൽ പാട്ട് നിറയ്ക്കാൻ വേണ്ടി പാട്ടും ജീവിതവുമായിട്ട് ഒരു എനർജറ്റിക് പെർഫോമൻസുമായിട്ട് നമ്മുടെ ടീം റോക്ക് ഈ വേദിയിലെത്താൻ പോവാണ്. എങ്ങും പോയേക്കരുത്. വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ആ സംഗീത പാരമ്പര്യവാ എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞത്. ആ നിങ്ങൾ അങ്ങനെ എന്നെ കളിയാക്കിയൊന്നും വേണ്ട, പാരമ്പര്യമായിട്ട് എനിക്കും കുറച്ച് കഴിവുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അസൂയയും കുശുമ്പും ഉന്നായ്മയല്ലേ, അതെനിക്ക് നന്നായിട്ട് എന്നെ മനസ്സിലായില്ലേ. ഈ കുട്ടിയെ പാട്ട് പഠിപ്പിക്കാൻ വന്ന പ്രശസ്ത ഗാനരചയിതാവും സംഗീത സംവിധായകനും സർവോപരി ഗായകനുമായ മണിയൻ ചൗധരി. മണിയൻ ചൗധരിയ? ഇതെന്തുവാടാ? ഇത് പ്രാന്തന്റെ വിഹുലതകൾ. എന്നിട്ട് എന്റെ പണം പോലിരിക്കുന്നല്ലോ. പ്രാന്തനെ വരച്ചു എന്നതാണ്, വന്നപ്പോ അച്ഛായിപ്പോയി. ഉണ്ണിക്കൂട്ടാ, നിനക്കറിയോ ഈ മാമ സേതിൽ വെച്ച് പാടി മകവേപ്പിച്ചിട്ടുണ്ട്. കല്ലുമഴയായിരിക്കും. രാമസ്വാമിക്ക് തോട്ടമുണ്ട് എട്ടടി വട്ടത്തില്, തോട്ടത്തിൽ ഒരു പട്ടിയുണ്ട് എട്ടടി പൊക്കത്തില്. ഒരു കഴിവില്ലാത്ത നിന്നെ ഞാൻ പാട്ട് പഠിപ്പിച്ച് ചെമ്പൈ സംഗീതോത്സവത്തിൽ കൊണ്ട് പാടിപ്പിക്കും. അതിനുള്ള ചെമ്പ് നമ്മൾ കൊണ്ടോണോ അവിടുന്ന് തരുമോ? രണ്ടാം സമ്മാനം കരിക്രേ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. എത്രയൊക്കെ പണം മുടക്കി തല്ലി പഴിപ്പിച്ചെടുത്താലും ഒരു കലാകാരൻ ഉണ്ടാകില്ല എന്ന വലിയൊരു മെസ്സേജുമായിട്ട് എത്താൻ പോവുകയാണ് പാട്ടും ജീവിതവും എന്നുള്ള റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി കോമഡി സ്റ്റാർ സീസൺ 2 ദി നോൺ ലിബറൽ ടീം റോക്ക്. ഇന്ദ്രധനുസ്സുഗമീട്ടി ദേവഗളാദിനാമ ഗംഗയാടി രഘുപതി രാമ ജയം രഘുരാമ ജയം ശ്രീഭരതവാക്യ ബിന്ദു ചൂടി സോദര പാദുക പൂജയിൽ ആത്മപദം പ്രണവം വിടർന്നുലഞ്ഞുലഞ്ഞ സരയുവിൽ മന്ത്രമൃദംഗ തരംഗ സുഖം ശരവേഗ ജീവ താളമേകി മാറുതിയാ ജലഗന്ധസൂനധൂപദീപകലയായി മന്ത്രയന്ത്ര തന്ത്ര കലിത ഗുണരു സാമഗാന ലഹരിയോടെ അണയു രാമ ശ്രീരാമ. നിങ്ങൾ എങ്ങനെ ടേപ്പ് വെച്ച് ചുണ്ടനക്കി കൊച്ചിനെ പാട്ട് പഠിപ്പിക്കാതെ സംഗീതം അറിയാവുന്ന ആരെ കൊണ്ടെങ്കിലും പാട്ട് പഠിപ്പിക്കേ? എടി, സംഗീതം അറിയാവുന്ന ഒരാളാ ഈ പാട്ട് പാടിയിരിക്കുന്നത്. യേശുദാസ്, ഇത് കേട്ടല്ലേ പഠിക്കേണ്ടത്? കേട്ട് പഠിക്കാൻ നിങ്ങളൊരു ഏകലവ്യനാ. ഏകലവ്യൻ എന്താടി ഒരു കുറവ്? ഒരു പെരുവിരലിന്റെ കുറവുണ്ട്. കണ്ടു പഠിച്ച് പ്രഗത്ഭനായതുകൊണ്ട് ഗുരുദക്ഷിണയായിട്ട് പെരുവിരലങ്ങ് വാങ്ങിച്ചു. നിങ്ങൾ ഇങ്ങനെയാണ് പാടുന്നതെങ്കിൽ നിങ്ങളുടെ നാക്കാണ് അർത്ഥം മേടിക്കേണ്ടത്. എന്റെ അമ്മ, ഞാൻ എത്ര ദിവസം കൊണ്ട് ഈ അച്ഛനോട് പറയണെന്ന് അറിയാമോ? എന്നെ കൊണ്ട് ഇതൊന്നും പറ്റൂല പറ്റൂല എന്ന്. നിനക്കെന്താണ് പറ്റാത്തത്? അച്ഛാ, ഈ സംഗീതവും പാട്ടും എന്നൊക്കെ പറയുന്നത് ജന്മസിദ്ധമായി കിട്ടുന്ന കഴിവുകളാണ്. അതിങ്ങനെ അടിച്ചു പിടിച്ച് പഠിപ്പിക്കേണ്ട സാധനം അല്ല. ജന്മസിദ്ധമായിട്ട് എന്റെ കുടുംബത്തിൽ സംഗീത പാരമ്പര്യം ഉള്ളവരാണ്. ആരിക്കുന്നു? എന്റെ മുത്തച്ഛൻ നന്നായിട്ട് കടം വാങ്ങിക്കുവായിരുന്നു. അങ്ങനെ കടം വാങ്ങിച്ച് മുടിഞ്ഞപ്പോഴാ ഇങ്ങനെ എന്നെ വന്ന് കിട്ടിയത്. അതിനുശേഷമാണ് ഇങ്ങനെ ജീവിതം പച്ച പിടിച്ചത്. അയ്യോ, കടവും കൊടവും തിരിച്ചറിയാൻ മേത്തൊരു പോത്തിനെയാണല്ലോ ഞാൻ പോയി കെട്ടിയത്. എടി, കടമല്ല ഘടം. അതായത് ഇങ്ങനെ വായിക്കുന്ന ഒരു സംഗീത ഉപകരണം. ആ സംഗീത പാരമ്പര്യമാ എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞത്. നിങ്ങൾ അങ്ങനെ എന്നെ കളിയാക്കിയൊന്നും വേണ്ട, പാരമ്പര്യമായിട്ട് എനിക്കും കുറച്ച് കഴിവുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അസൂയയും കുശുമ്പും ഉന്നായ്മയല്ലേ.
അതെനിക്ക് നന്നായിട്ട്. ഓ, അല്ലെങ്കിൽ സംസ്കാരമില്ലാത്ത എങ്ങനെയോട് സംസാരിച്ചിട്ട് കാര്യമില്ലടാ മോനെ. മക്കളെ, 65 വെള്ളപ്പൊക്കത്തില് ഒരു തേങ്ങ ഒഴുകി വന്നപ്പോ അത് എടുക്കാൻ വേണ്ടി എടുത്തു ചാടിയതാ എന്റെ മുത്തച്ഛൻ. ഇതേവരെ ഓടി കിട്ടിയിട്ടില്ല. സംസ്കാരം നടന്നോ? ഇല്ല. പിന്നെ എന്റെ അച്ഛൻ കൺട്രാക്ട് പണിക്ക് വേണ്ടി ഗൾഫിൽ പോയതാ. പോയ ഫ്ലൈറ്റ് എങ്ങോട്ട് പോയെന്ന് ഒരു പിടുത്തവും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അച്ഛന്റെ സംസ്കാരവും കുടുംബത്തിൽ നടത്താൻ പറ്റിയില്ലേ? പിന്നെ ഞാൻ മരിച്ചിട്ടില്ല, ജീവിച്ചിരിക്കുകയല്ലേ. അപ്പൊ സംസ്കാരം നടത്താൻ പറ്റുമോ? അതുകൊണ്ടാ എവിളി പറയുന്നത് എന്റെ കുടുംബത്തിൽ സംസ്കാരമില്ല, സംസ്കാരമില്ല. അച്ഛ ഒന്നുകൊണ്ട് പേടിക്കണ്ട അച്ഛാ, ഈ സംസ്കാരത്തിന്റെ കാര്യം ന്യായം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി സംസ്കാരത്തിന്റെ അർത്ഥം. നീ ഇനി എന്തോ പറഞ്ഞാലും എത്ര കാശ് മുടക്കിയാലും വേണ്ടിയില്ല, എവനെ ഞാൻ ഒരു പാട്ടുകാരനാക്കും. മനുഷ്യ, കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന ഒന്നല്ല സംഗീതം. അതിനെ മേളിലിരിക്കുന്ന ഒരാളും കൂടി വിചാരിക്കണം. അതാരാടി? നിങ്ങളുടെ അച്ഛൻ. നിന്റെ അമ്മയുടെ വായി നിങ്ങളെ കേട്ടട. പിന്നെ അച്ഛന്റെ വായിന്ന് വിഴുന്നത് നല്ല കാര്യമല്ല. കുട്ടി നന്നായിട്ട് പാടുന്നുണ്ട്, നല്ല ശബ്ദല്ലേ. അതുകൊണ്ടല്ലേ അവക്ക് ടി വി പാടാനുള്ള അവസരം കിട്ടിയത്. ഓ, കിട്ടിയ കഥയെ കുറിച്ചൊന്നും പറയണ്ട. അവളങ്ങാണ്ടൊരു പാട്ട് പാടി മൊബൈലിൽ ഇട്ട് അതൊക്കെ വൈറസ് ആയെന്നും കണ്ടാ പറയുന്നത്. വൈറസ് അല്ല വൈറല്, വൈറലായാലും മുതുകത്തായാലും അങ്ങനെ കണ്ടു കിട്ടിയതല്ലയോ. അല്ല, നേരെ കിട്ടിയൊന്നും അല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീ ഈ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത് വലിയ പാട്ടുകാരനാവണോന്ന്. മനുഷ്യ, ആ കൊച്ചിന് പാടാനുള്ള കഴിവുള്ളതുകൊണ്ട് ടി വിയിൽ പാടാനുള്ള അവസരം കിട്ടിയത്. ഇവൻ എന്തോന്ന് കഴിവുള്ളത്? കഴിവി എടുക്കണം. കഴിവുണ്ടാക്കി എടുക്കണോന്ന്? എന്തിന്? എന്തിനാന്ന്? എടാ, എന്റെ അച്ഛൻ ദാനമായിട്ട് കൊടുത്ത 2 സെന്റിലായ രവിയും കുടുംബവും താമസിക്കുന്നത് അറിയാവോ? നമ്മുടെ പറമ്പിക്കൂടെ അവന്റെ വീട്ടിലോട്ട് പോകേണ്ടത് പോലും. ഇപ്പൊ തന്നെ ഈ കൊച്ചു മൊബൈലിൽ ഒരു പാട്ട് പാടി 4 പേര് അറിഞ്ഞപ്പം ആൾക്കാർ ചോദിക്കുന്നത് കോൺട്രാക്ടർ രാഘവന്റെ വീടിന്റെ അടുത്ത് താമസിക്കുന്ന ചായക്കടക്കാരൻ രവിയുടെ മോളല്ലേ ഈ കൊച്ചെന്ന്. ഇനി അവള് ടി വി കൂടെ കാണാൻ പാടി വലിയ ഗായികങ്ങാണോ ആയി കഴിഞ്ഞാൽ ആൾക്കാർ എന്തോ ആയിരിക്കും ചോദിക്കുന്നത്. ചായക്കടക്കാരൻ രവിയുടെ മോള് വർഷയുടെ വീടിന്റെ അടുത്തല്ലേ ഈ കോൺട്രാക്ടറുടെ വീട്. അങ്ങനെ കാണാൻ ചോദിച്ചാ പോയില്ലേ എന്റെ അപമാനം. അതുകൊണ്ട് സരോജിനി, നീ നോക്കിക്കോ, എത്ര കാശ് മുടക്കിയാലും ശരി തന്നെ, അവളേക്കാൾ വലിയ ഗായകനാക്കും ഞാൻ അവനെ. അവന് ദൈവം സഹായിച്ച് നല്ലൊരു കഴിവ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ആ കഴിവിനെ പ്രോത്സാഹിപ്പിക്കേ. അയ്യോ, അവന്റെ കഴിവിനെ കുറിച്ചൊന്നും പറയാതിരിക്കുന്ന നല്ലത്. എടി, കുത്തി വരയ്ക്കുന്നതൊക്കെ ഒരു കഴിവാണോ? അവൻ കൊറേ കുത്തി വരച്ചിട്ടുണ്ടല്ലോ. എന്ത് ചെയ്യണതൊക്കെ? ആ ദോരിക്കും ദോരി. ഇതെന്തുവാടാ ഇത്? സോൾ ഓഫ് കേരള. ആ, സോൾ ഓഫ് കേരള വരച്ചുവെച്ചേക്കുന്നുണ്ട്. ഒരു എച്ചിൽ കൂനിൽ നിന്ന് എച്ചിൽ വരച്ചിരുന്ന പിച്ചക്കാരൻ ഇതാണോടാ സോൾ ഓഫ് കേരള? അച്ഛൻ ഇതെന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്തോണ്ടാണ്. ആ, മനസ്സിലാവത്തില്ല. താണ്ട, അടുത്ത പടം എടുക്ക. ഇതെന്താ ഇത്? സോൾ ഓഫ് വാട്ടർ. കാള ഓഫ് വാട്ടർ. എന്നിട്ട് ഒരു പൈപ്പിനകത്ത് ഒരു തുള്ളി വെള്ളം ഇറ്റി വീഴുന്നത് ഒരു പെങ്കൊച്ച് എടുക്കുന്നത്. അടുത്തേട് അടുത്തേട്. താ, ഇതെന്തോ അടി ഇത്? എന്തുവാടാ ഇത്? നോക്കണ, ഇങ്ങോട്ട് നോക്കണ. ആ, ഇതെന്തുവാടാ? ഇത് പ്രാന്തന്റെ വിഹുലതകൾ. എന്നിട്ട് ഇത് എന്റെ പടം പോലെ ഇരിക്കുന്നല്ലോ. പ്രാന്തനെ വരച്ചു വന്നതാണ്, വന്നപ്പോ അച്ഛയായിപ്പോയി. അടുത്ത് ഇത് കണ്ടോ, ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ മൊബൈലിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗർഭസ്ഥ ശിശു. എന്തുവാടാ ഇത്? കാലത്തിന് മുന്നേ സഞ്ചരിച്ച എന്റെ സൃഷ്ടിയാണ് അച്ഛ. സൃഷ്ടി തേങ്ങാക്കൊല. ഒരു കാര്യം ഞാൻ പറയാം, മേലാ ഇമാതിരി വരെ ഇവിടെ കണ്ടുപോരും. ആ, നിങ്ങൾക്ക് അവൻ വരച്ചു തീർത്ത് കളയാൻ പറ്റും, പക്ഷെ അവന്റെ തലവരെ മാറ്റാനേ നിങ്ങളെ കൊണ്ട് പറ്റില്ല. മനുഷ്യ സരോജിനി, എവനെ സംഗീതം പഠിപ്പിച്ചൊരു വലിയ ഗായകനാക്കിയിട്ടെ എനിക്കിനി വിശ്രമമുള്ളൂ. അങ്ങനെയാണെങ്കിൽ അറിയാവുന്ന ആരെങ്കിലും വിളിച്ച് നിങ്ങൾ പഠിപ്പിക്കേ. അറിയാവുന്ന ആളെ തന്നെടി ഞാൻ ഏർപ്പാട് ചെയ്തിരിക്കുന്നേ. ആളിപ്പോ ഇങ്ങി വരും, എന്നാലും ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ മാഷേ, ആ ഇന്നലെ ഗംഗാരൻ ചേട്ടൻ പറഞ്ഞ ആളാണ്. ആ ആ, ഇങ്ങ എത്തിക്കഴിഞ്ഞോ? ആ വന്നോട്ടോ വന്നോട്ടോ, അത് തന്നെ വഴി, അത് തന്നെ പോരെ. എടാ മക്കളെ, നിന്നെ സംഗീതം പഠിപ്പിക്കാനുള്ള ആളിങ് എത്തിക്കഴിഞ്ഞ്, നീ റെഡി ആയിരുന്നോ? ഞാൻ ദാ വരുന്നു. മനസ്സിലായില്ല. എന്നെ മനസ്സിലായില്ലേ? ഈ കുട്ടിയെ പാട്ട് പഠിപ്പിക്കാൻ വന്ന പ്രശസ്ത ഗാനരചയിതാവും സംഗീത സംവിധായകനും സർവോപരി ഗായകനുമായ മണിയൻ ചൗധരി. മണിയൻ ചൗവരിയാ? ചൗവരി മൂക്കളിൽ നിന്നല്ല, മണിയൻ ചൗധരി ഫ്രം മുംബൈ. ചൗധരി മുംബൈന്നാലും ബേക്കിന്നാലും ആദ്യം ദേഹത്തുനിന്ന് കൈയെട്. പിന്നെ എന്നെ അല്ല, എന്റെ മകൻ ഉണ്ണിക്കുട്ടനെയാ പാട്ട് പഠിപ്പിക്കേണ്ടത്. എവിടാ ഉണ്ണിക്കുട്ടൻ? പെട്ടെന്ന് വിളിക്ക്, എനിക്ക് പാട്ട് പഠിപ്പിക്കാൻ കൊതിയായിട്ട് വയ്യ. ചക്കടു മക്കളെ, കക്കടു കക്കടു കൊക്കടു, ഓടി വാ, മാമന്റെ മടിയിരിക്ക് പാട്ട് പഠിപ്പിച്ചേരാം. ഹലോ ഹലോ ഹലോ, ഇങ്ങോട്ട് വന്നേ. ദാ, ഈ നിക്കുന്നത് എന്റെ മകൻ ഉണ്ണിക്കുട്ടൻ. ഇതാണ് ഉണ്ണിക്കുട്ടൻ? ഇത് തടിയാൻ കൂട്ടൻ. എന്റെ ദൈവം, ഇനി ഇവന്റെ മടി കയറുന്നത് ഞാൻ പാട്ട് പഠിപ്പിക്കേണ്ടി വരുമല്ലോ.
അതെ, എനിക്ക് പാടാനുള്ള കഴിവൊന്നുമില്ല. അച്ഛന്റെ ഒരേ ഒരു നിർബന്ധം കാരണമാണ് ഇതിനൊക്കെ ഇറങ്ങി തിരിച്ചത്. അയ്യോ, അതിന് കഴിവൊന്നും വേണ്ട, ആഗ്രഹം മാത്രം മതി. പറ, മോൻ ആരാകണം? യേശോസ് ആകണോ, എം ജി ശ്രീകുമാർ ആകണോ, അതോ എസ് പി ബാലസുബ്രഹ്മണ്യം ആകണോ? പറ. ഉണ്ണിക്കുട്ട, നിനക്കറിയോ ഈ മാമ സ്റ്റേജിൽ വെച്ച് പാടി മകവേപ്പിച്ചിട്ടുണ്ട്. കല്ലുമഴയായിരിക്കും. ഉണ്ണിക്കുട്ട, ഈ മണിയൻ ചൗധരിയെ കളിയാക്കരുത്. നിനക്കറിയോ ഈ മണിയൻ ചൗധരി ഉണ്ണുന്നതും ഉറങ്ങുന്നതും പോലും കല്യാണിയിലും കാദംബരിയിലും. അതെന്തോന്ന്? ഓ, മനസ്സിലായില്ലേ. ആശ ഉണ്ണുന്നത് കല്യാണി ഹോട്ടലിൽ നിന്ന്, ഉറങ്ങുന്നത് കാദംബരി ലോഡ്ജിലെ. അതെ, ആശാന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? എന്റെ വീട്ടിൽ അച്ഛനുണ്ട്, ഭാര്യയുണ്ട്, പിന്നെ മോനുണ്ട്. മോൻ എന്ത് ചെയ്യണ? അവൻ ഗാനമോഷണം കഴിഞ്ഞിരിക്കുന്നു, ഇപ്പൊ മാലമോഷണം. മാലയുടെ ബിസിനസ് ആണെന്ന്. അപ്പൊ അച്ഛൻ എന്ത് ചെയ്യണം? അച്ഛന് ഷഡ്ജത്തിന്റെ ബിസിനസ് അല്ലേ? എന്ന് വെച്ചാ ചട്ടി കച്ചവടം. അതെ, ചെറുക്കൻ എന്നെ തീരെ മനസ്സിലായില്ലെന്ന് തോന്നുന്നത്. നിങ്ങൾ എന്റെ പുതിയ സി ഡി കണ്ടായിരുന്നോ, സംഗീത സല്ലാപം? നിങ്ങൾ ഏതെങ്കിലും സംഗീത പാർക്കിലും ബീച്ചിലും കൊണ്ട് സല്ലപിക്കണ സി ഡി നമ്മള് കാണണ എന്തിന്? അയ്യോ, അതല്ല, എന്റെ പുതിയ ആൽബം സംഗീത സല്ലാപം. അതിനകത്തൊരു കിടിലം പാട്ടുണ്ട്, ഞാൻ വേണേ പാടി കേൾപ്പിച്ചുതരാം. രാമസ്വാമിക്ക് തോട്ടമുണ്ട് എട്ടടി വട്ടത്തില്, തോട്ടത്തിലൊരു പട്ടിയുണ്ട് എട്ടടി പൊക്കത്തില്. രാമസ്വാമിക്ക് തോട്ടമുണ്ട് എട്ടടി വട്ടത്തില്, തോട്ടത്തിലൊരു പട്ടിയുണ്ട് എട്ടടി പൊക്കത്തില്. അങ്ങേ പക്കം ബൗ ബൗ, ഇങ്ങേ പക്കം ബൗ ബൗ, അങ്ങേ പക്കം ഇങ്ങേ പക്കം ബൗ ബൗ ബൗ. അതെന്തോന്ന്? കൈ നിട്ടത്. ആശാനെ, സൂപ്പർ പാട്ട്. ഇത്രയും കഴിവുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടാ. ഒരു കഴിവില്ലാത്ത നിന്നെ ഞാൻ പാട്ട് പഠിപ്പിച്ച് ചെമ്പൈ സംഗീതോത്സവത്തിൽ കൊണ്ടേ പാടിപ്പിക്കും. അതിനുള്ള ചെമ്പ് നമ്മൾ കൊണ്ടുപോകണോ അവിടുന്ന് തരുവോ? ചെമ്പ് നമ്മൾ കൊണ്ടുപോകണം, പിന്നെ വിറ്റലം വെള്ളിയൊക്കെ പാടുമ്പോ നിന്റെ വായിന് വന്നോളൂ. അതെ, സ്മൂളി പാടാറുണ്ടോ? സ്കൂളിൽ ഇതുവരെ ഞാൻ പാടിയിട്ടില്ല. സ്കൂളിലല്ല, മൊബൈലിലെ സ്മൂളി പാടാറുണ്ടോ എന്ന്? ഒരു മൂളിപ്പാട്ട് പോലും ഇതുവരെ ഞാൻ പാടിയിട്ടില്ല. ആശാനെ, ആശാനെ നന്നായിട്ട് പാടാ. എന്ത് ചെയ്യണം? അതിന് രാവിലെ എണീറ്റ് സ്വാഗതം ചെയ്താ മതി. ആരെ സ്വാഗതം ചെയ്യണം? അല്ല, സാധകം ചെയ്താൽ മതി. അതെങ്ങനെ? കൈത്തറ്റം വരെ വെള്ളത്തിൽ മുങ്ങിക്കിടന്ന് സ്വാഗതം ചെയ്യണം. ഓ, നമ്മളെ പുഴയിൽ മുട്ടളവേ വെള്ളമുള്ളൂ. എന്നാ തലവത്തിനൊന്ന് സാധകം ചെയ്താൽ മതി. പക്ഷെ കൈത്തോര വെള്ളം ഉണ്ടായിരിക്കണം. കുട്ടി, ഈ സംഗീതം സംഗീതം എന്ന് പറയുന്നത് ഒരു കടലാണ്. കടലേ? കടലല്ല, കപ്പലുണ്ട്. കടൽ, കടൽ. ഈ കടലിൽ കുളിക്കുന്നവർ ആരൊക്കെന്ന് അറിയാവോ? അറിയാം. ആരാ? സായിപ്പ് മാതാമേ. എന്റെ ദൈവമേ, ഈ സംഗീതമാകുന്ന കടലിൽ കുളിക്കുന്നവർ ആരൊക്കെന്നാ ചോദിച്ചത്? അതാര്? യേശുദാസ്, എം ജി ശ്രീകുമാർ, റിമി ടോമി, മഞ്ജരി, പിന്നെ ഈ മണിയൻ ചൗധരി. നിങ്ങളെയൊക്കെ കരയിൽ നിന്ന് നോക്കി കാണുന്നു. അത് തെറ്റല്ലേ ആശാനെ? എന്ത്? ഇവരൊക്കെ വെള്ളത്തിൽ കിടന്ന് കുളിക്കുമ്പോ നമ്മൾ കരയിൽ നിന്ന് നോക്കണത്? എന്റെ ദൈവമേ, ഇവരെയാണല്ലോ ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി വന്നത്. കുട്ടി, ഓ, സംഗീതം രണ്ട് വിഭാഗമുണ്ട്, ശുദ്ധ സംഗീതം, അശുദ്ധ സംഗീതം. അതെങ്ങനെ? കുളിച്ചോണ്ട് പാടുന്നത് ശുദ്ധ സംഗീതം, കുളിക്കാതെ പാടുന്നത് അശുദ്ധ സംഗീതം. ആശാന് കുളിനരയൊന്നും ഇല്ല അല്ലേ? ആര് പറഞ്ഞു? എനിക്കങ്ങനെ കുളിക്കണോന്ന് തോന്നുമോ? ഞാൻ രാമകഥാ ഗാനലയം പാടും, പാടി പാടി അതിനെ ടോപ്പാക്കും, ടോപ്പാക്കി ഞാൻ കുളമാക്കി ആ കുളത്തിറങ്ങി കുളിക്കും. ആക്കരുത് കേട്ടാ. അല്ല, ആശാൻ ചൂടാവേണ്ട കാര്യമൊന്നുമില്ല. ആശാൻ ഈ മലയാള പാട്ട് മാത്രമേ അറിയാവൂ. അയ്യോ, അല്ല, ഞാൻ മലയാളം പാട്ട് മാത്രമല്ല, അന്യ ഭാഷ പാട്ടുകളിലൂടെ ഞാൻ സ്പെഷ്യലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു പാട്ടെടുത്ത അങ്ങോട്ട് കീച്ചു കൂടെ ആശാനെ. എന്നാ തെലുങ്ക് പിടിക്കാം. ഇങ്കേ മിങ്കേ മിങ്കേ കവലേ ചാലേ അതി ചാലേ നുക്കനുവേ വെച്ചി വലവേ ചാലേ ഇതി ചാലേ ഉമ്മം രോഗിയനെ ചച്ചാവേ വല്ലോന്താ ഉമ്മം രോഗിയനെ പച്ചാവേ ആശാനെ. അയ്യോ, ചീത്ത വിളിച്ചതല്ല. പിന്നെ ഇത് കർണാട്ടിക് സംഗീതമാ. നിന്റെ കർണടിച്ച് ഞാൻ പൊട്ടിക്കും. എന്റെ മണിയൻ ചൗധരി സാറേ, ഇതൊന്നും വേണ്ട. അവന് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ അങ്ങോട്ട് പഠിപ്പിച്ചുകൊടു. അവന്റെ കൊച്ചു മനസ്സല്ലയോ? അപ്പൊ പ്രോപ്പർട്ടി ആക്ഷനും വെച്ച് സംഗീതം പഠിപ്പിക്കുന്നതാണ് DPEP. എന്ത് ഗീപി ഗീപി ആയാലും കൊള്ളാം, ചെറുക്കം പെട്ടെന്ന് സംഗീതം പഠിക്കണം. എനിക്ക് അത്രയേ ഉള്ളൂ. നമുക്കിനി സപ്തസ്വരങ്ങൾ പഠിക്കാം. ചത്തസ്വരങ്ങളാ? ചത്തസ്വരങ്ങളല്ല, സപ്തസ്വരങ്ങൾ. സപ്തസ്വരങ്ങൾ ഏഴെണ്ണം ഉണ്ട്. അതേതൊക്കെയാ സാറേ? സാരിഗമപദനീസ. ഏഴെണ്ണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എട്ടെണ്ണം ഉണ്ടല്ലോ. ശരിയാണല്ലോ, താഴോട്ട് വരാം. ഞാൻ പഠിച്ചപ്പോ ഏഴെണ്ണം ഉണ്ടായിരുന്നുള്ളൂ. എന്താശാനെ ഇടേ, സപ്തസ്വരങ്ങൾ ഏഴെണ്ണല്ലേ ഉള്ളൂ? ഓ, പിന്നെ എങ്ങനെ ഒരെണ്ണം കൂടുതൽ വന്നു? എന്റെ പെറ്റമ്മ എനിക്കൊന്നും അറിഞ്ഞൂടാ.
പക്ഷെ അങ്ങനെ വരാൻ വഴിയില്ലല്ല. സപ്തസ്വരങ്ങൾ ആശാനെ, സപ്തം എന്ന് പറഞ്ഞാൽ ഏഴല്ലേ? ഓ, പിന്നെ അങ്ങനെ എട്ട് വന്ന്. അതല്ലേ ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്നത്. എങ്ങനെ വന്നത് സംഭവം? ആശാനെ, ഇനി ഷഡ്കാല സ്വരങ്ങൾ എന്ന് വല്ലതാണോ? ഷഡ്കാലം എന്ന് പറഞ്ഞാൽ എട്ടെന്നാ. ഓ, കഷ്ടകാലത്തിന് വന്നും പോയി. അതെ, അതൊക്കെ ഞാൻ ബോധന പോയി ഞാൻ പഠിപ്പിച്ചു തരാം. ഒരു പാട്ടുകാരൻ ആദ്യം പഠിക്കേണ്ടത് സരിഗമ പദനിസയാണ്. ഇനി ഇത് എളുപ്പത്തിൽ പഠിക്കേണ്ടത് എങ്ങനെയാ നമുക്ക് നോക്കാം. ഓ, ഒരു ബക്കറ്റിൽ നിറച്ച് വെള്ളം എടുക്കുക, അത് കുറച്ച് സർഫ് ഇട്ട് കലക്കുക, എന്നിട്ട് സാരി അതിൽ മുക്കുക. ഓ, എന്നിട്ട് സാരി ഇങ്ങനെ പതുക്കെ പൊക്കണം. സരി 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 ആ പോട്ടെ സരി 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 ഗമ 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 കുറച്ചുകൂടി ഗമ 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 എനിക്ക് ചുമ വരുന്നു. ഓ പദ 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 സരി 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 ഗമ 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 പദ 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 സരി 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 ഗമ 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 പദ 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 അതെന്തോ അല്ല അവനോട് പറഞ്ഞതാ നനയ്ക്കാൻ. വെരി ഗുഡ്. ഇപ്പൊ സംഗീതത്തിൽ 99% ഓ പഠിച്ചു കഴിഞ്ഞു. ഇനി വെറും 1% മാത്രമേ പഠിക്കാനുള്ളൂ. ആ 1% ഇവിടെ കിടക്കട്ടെ. കിടക്കാം, നല്ല ക്ഷീണമുണ്ട്. സരോജിനി ചോറ് വിളമ്പ്. പാട്ട് പാടി ജീവിക്കുന്നവരാ സേട്ടാ. ബസ്സിലും ട്രെയിനിലും ഇപ്പൊ പാട്ട് പാടാൻ താമസിക്കുന്ന സേട്ടാ. അതുകൊണ്ടാ വീട്ടില് വന്ന് പാടിയ സേട്ടാ. വല്ലതും തരണ സേട്ടാ. 5 പൈസ ഇറങ്ങിക്കോളാം ഇവിടുന്ന്. എന്നാ വിടി 100 രൂപ. അച്ഛാ ഓടാ. ഇവരുടെ പാട്ട് കേട്ടിട്ട് കൊതിയായി. ഇതുപോലത്തെ ഒരെണ്ണം ഈ വീട്ടിൽ ഒന്ന് വരണല്ലോ. ദൈവമേ, നിൽക്കുന്നുണ്ടോ കഴ പോലെ? മക്കളെ, ഞാൻ അങ്ങനെ ആർക്കും 10 പൈസ കൊടുക്കുന്ന ആളല്ല. പക്ഷെ നിങ്ങളെ പാട്ട് കേട്ടപ്പം ഞാൻ 100 രൂപ എടുത്തു തന്നത്. അയ്യോ അമ്മച്ചി, എന്താ എന്ത് പറ്റി? ചോറ് വിളന്ന് കൊടുക്കുമ്പോ ഈ പഞ്ഞ പട്ടി എന്റെ കൈ കയറി പിടിച്ചെന്ന്. ചോറ് മതി എന്ന് പറയാൻ കൈ കയറി പിടിച്ചാണ്? ചോറ് വന്ന് കഴിക്കാൻ നീ കയറി പിടിക്കാ പട്ടി. അമ്മ ചായ അവിടെ, കോഫി ബ്രെഡ് ആംപ്ലേറ്റ്. ചായ അവിടെ, കോഫി ബ്രെഡ് ആംപ്ലേറ്റ്. ഒരു മസാല, ഒരു മസാല. ആ സേട്ടാ, നിങ്ങൾ എന്താ ഇവിടെ? ഈ മണിയൻ ചൗധരി നിങ്ങൾക്കറിയാവോ? അയ്യോ സേട്ടാ, ഇത് മണിയൻ ചൗധരി അല്ല. പിന്നാരാ? ഇത് ഞങ്ങളുടെ ട്രെയിനിൽ പാടിക്കൊണ്ടിടുന്ന ദാസപ്പട്ടേട്ടൻ. ഏ, ട്രെയിനിൽ പാട്ട് പാടിയപ്പോ കാശ് തന്ന ചേച്ചിയെ കയറി പിടിച്ചതിനെ പോളീസ് പിടിച്ചു പോയ സേട്ടനാ. സേട്ടൻ എന്ത് ജയിലിൽ നിന്നിറങ്ങി? എട കള്ള ആശാനെ, ഇന്ന് നിന്നെ ഞാൻ കൊല്ലുവടാ. സേട്ടാ സൊട്ടു പോകരുത്. മാന്യമായി പാട്ട് പാടി ജീവിക്കുന്ന ഞങ്ങളെ പോലുള്ളവരെ പറയിപ്പിക്കുന്ന ഇവനെ ഞങ്ങള് തള്ളിക്കൊള്ളും സേട്ടാ. ശരിക്കും അവനെയല്ല തല്ലേണ്ടത്, പിന്നെ നിങ്ങളെയാ തല്ലേണ്ടത്. നമ്മുടെ മകനൊരു കഴിവുണ്ട്. അത് എന്താണ് എന്ന് മനസ്സിലാക്കാതെ ഇല്ലാത്ത കഴിവിന്റെ പുറകെ പോയി അത് വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന നിങ്ങളെയാണ് ശരിക്കും തല്ലേണ്ടത്. ഉഴുമി, ടീം റോക്ക്, ഒരു കൊച്ചു സ്കിറ്റ് ആണെങ്കിലും കുറെ നേരം നമ്മളെ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ചിരിപ്പിക്കാൻ സാധിച്ചു. എന്റെ പൊന്നെ, ഇതൊരു പക്ഷെ പാട്ടുകാർ വല്ലതും കണ്ടു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്തു പോകും. കാരണം ശുദ്ധ സംഗീതത്തേക്കും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന, അതിനെ വെച്ച് ആരാധിക്കുന്ന, കൊച്ചിലേ തൊട്ട് സാധകം ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ ഈ സ്കിറ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയുക, ശുദ്ധ സംഗീതം എന്ന് പറഞ്ഞാൽ കുളിച്ചിട്ട് പാടുന്നതും അശുദ്ധ സംഗീതം എന്ന് പറഞ്ഞാൽ കുളിക്കാണ്ട് പാടുന്നതും, പിന്നെ സപ്തസ്വരങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊക്കെ ഇപ്പോഴും ചിന്തിച്ചത് അയ്യോ സരിഗമ പദ നിസ 8 എണ്ണം ഉണ്ടല്ലോ എന്ന്, അത് സാ ഒന്നേ ഉള്ളൂ കേട്ടോ എന്ന് തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടാണ് ഏറ്റവും വലിയ രസം. എന്താ രാമൻ രാമസ്വാമിയുടെ തോട്ടത്തിൽ ഒരു പേരുടെ പാട്ടെന്ന് പഠിക്കുന്നത് കേക്കട്ടെ, അത് രസമുള്ള പാട്ടായിരുന്നു. രാമസ്വാമിയുടെ തോട്ടത്തിൽ 8 അടി പൊക്കത്തില് ഒരു പട്ടിയുണ്ട്. പട്ടിയുണ്ട്, 8 അടി പൊക്കത്തില്. ആ ട്യൂൺ ഓർമ്മയില്ല അല്ലേ, പക്ഷെ ഭയങ്കര രസമുണ്ടായിരുന്നു ആ പാട്ട് കേൾക്കാൻ.
തുടക്കത്തിൽ തന്നെ ആ രാമകഥ പാടി നിങ്ങളെ റെക്കോർഡ് ഇട്ട് അതെല്ലാവരും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് പാട്ട് ഓഫ് ചെയ്തപ്പോഴത്തേക്കും പെട്ടെന്ന് നിങ്ങളുടെ പാട്ട് വരുന്നത് തൊട്ട് പിന്നെ ചായക്കടക്കാരൻ്റെ ഒരു മകൾ അപ്പുറത്ത് ഭയങ്കരമായിട്ട് പാടുന്നതായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യിപ്പിച്ചു. ഞങ്ങൾ ഇപ്പോൾ വരും എന്ന് വിചാരിക്കുന്നു. പക്ഷെ ഞങ്ങൾ അവിടെ ഒരു കഥാപാത്രത്തെ നിങ്ങൾ കാണാതെ കണ്ടു അല്ലേ? ശരിക്കും അങ്ങനെ ഒരു കാര്യം. പിന്നെ മൊത്തത്തിൽ ലാസ്റ്റത്തെ ആ ഒരു ട്രെയിനിൻ്റെ ആൾക്കാരെല്ലാവരും കൂടെ വന്നോട്ട് ശരിക്കുമുള്ള ഒരു കഴിവിനെ വളർത്താണ്ട് ഇല്ലാത്തൊരു കഴിവിനെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചാൽ ഇതായിരിക്കും അവസ്ഥ എന്ന് പറഞ്ഞ് നിർത്തുന്നതടക്കം മൊത്തം ആദ്യം തൊട്ട് അവസാനം വരെ ഞങ്ങളെ ശരിക്കും ചിരിപ്പിച്ചു. പാട്ടും ജീവിതവും എന്ന തീം ശരിക്കും നിങ്ങൾക്ക് ആപ്റ്റായിട്ട് ഉപയോഗിക്കാൻ സാധിച്ചു. സൂപ്പർ, അടിപൊളി. സീമശിശി അസലായിരുന്നു കേട്ടോ. പക്ഷേ ഇത് ഈ പാട്ടിനെ കൊണ്ട് മാച്ചാക്കി അത് പാടുന്ന വലിയ കാര്യമാണ്. അതിനെ കമ്പയർ ചെയ്ത് പാടുമ്പം നമ്മൾ ഞാനും വിചാരിച്ചു സ്വന്തമായിട്ട് പാടുകയാണെന്ന്. പിന്നെ ടേപ്പ് റെക്കോർഡെന്ന് അറിയാം, എന്നാൽ അതിനെ മാച്ച് ചെയ്യാനുള്ള ഒരു കഴിവ് വേണം. അതുണ്ടായിരുന്നു, അതെന്തായാലും അസലായിരുന്നു. അങ്ങനെ തന്നെ പഠിച്ചാൽ മതിയായിരുന്നു. എല്ലാവരും നന്നായിരുന്നു, റോക്കായിരുന്നു. അത്രയേ ഉള്ളൂ പറയാൻ. ഓൾ ദി ബെസ്റ്റ്. മണിയൻ ചൗധരി എന്ന ദാസപ്പന് സംഗീത പ്രേമി എന്നതിനേക്കാൾ സ്ത്രീലമ്പടൻ എന്ന വിശേഷണമായിരിക്കും കൂടുതൽ ചേരുക. ഇയാൾ ട്രെയിനിൽ പാടുമ്പോഴായിരുന്നാലും വീട്ടിൽ വന്ന് പാടുമ്പോഴായിരുന്നാലും പാട്ടിനേക്കാൾ ഇയാൾക്ക് കൂടുതൽ ശ്രദ്ധ മറ്റു പലതിലുമാണ്. സ്ത്രീകളുടെ കയ്യിൽ കടന്നു പിടിക്കുകയാണ് ഇയാളുടെ ദൗർബല്യം. അപ്പോൾ ഈ മണിയൻ ചൗധരി സംഗീത ലോകത്തിന് തന്നെ ഒരു അപമാനമാണ്. പിന്നെ നിങ്ങളെ സ്കിറ്റിൻ്റെ ഒരു ബുദ്ധി എന്ന് പറയുന്നത് ഈ രഞ്ജിത്തിൻ്റെ പ്രായം അങ്ങനെ കമ്മിറ്റ് ചെയ്യുന്നില്ല, മകനാണ് എന്നുള്ളത് മാത്രം. അത് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്തിട്ടുണ്ട്. അത് സ്കൂൾ വിദ്യാർത്ഥിയാവാം, കോളേജ് വിദ്യാർത്ഥിയാവാം, അങ്ങനെ ഒരു കോസ്റ്റ്യൂമും കൊടുത്തിട്ട് മകൻ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. യുവജനോത്സവം ഒന്നും പറയാതെ നല്ല ബുദ്ധിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്റ്റേജിൽ നമ്മൾ പ്രതീക്ഷിച്ചു അപ്പുറത്തെ വീട്ടിലെ ആ ശബ്ദം ആ ഗായികയുമായിട്ട് രഞ്ജിത്തിന് ഒരു ചെറിയ പ്രേമം ഉണ്ടാവുമോ ഞാനും ജഗദീഷ് എന്ന് വിചാരിച്ചു. പക്ഷെ അത് അവിടെ നിന്നും മാറ്റിക്കൊണ്ടുപോയി. മകന് അങ്ങനെ ഒരു വാസന ഇല്ലെങ്കിൽ ഇങ്ങനെ പഠിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് അമ്മ പറയുന്നുണ്ട്. അതൊക്കെ തീർച്ചയായിട്ടും കറക്റ്റാണ്. സംഗീത വാസന ഇല്ലാത്ത ഒരാളെ തല്ലിപ്പഠിപ്പിച്ച് സംഗീതം പഠിപ്പിച്ചാൽ ഒരിക്കലും ശരിയാവില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. ആ മകന് നല്ല താല്പര്യമുള്ള വരയോട് താല്പര്യമുണ്ട്, അവൻ്റെ ആശയങ്ങൾ, അത് അവനിൽ ഒരു ഭാവി നമ്മൾ കാണുന്നുണ്ട്. അവൻ ഗായകനായിട്ടല്ല അറിയപ്പെടുന്നത്, നല്ല ചിത്രകാരനായിട്ടായിരിക്കും ഭാവിയിൽ അറിയപ്പെടുക. ആ സാധ്യത അവൻ്റെ താല്പര്യത്തിനനുസരിച്ച് അവനെ ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു രക്ഷകർത്താവിൻ്റെ കടമ. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ് ടീം റോക്ക്. താങ്ക് യു, താങ്ക് യു സോ മച്ച്. എന്തായാലും ഇനി നമുക്കറിയാനുള്ളത് മാർക്സ് ആണ്. സീമശിശി ഓൺ 98. അങ്ങനെ രണ്ട് ബ്യൂട്ടിഫുൾ ആക്സോട് കൂടി കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ എപ്പിസോഡും ഇവിടെ ഇത് അവസാനിക്കുകയാണ്. എല്ലാ പിണക്കങ്ങളും മാറ്റിവെച്ച് ഇണങ്ങാനായിട്ടുള്ള ഒരുപാട് അവസരങ്ങൾ ജീവിതത്തിലുണ്ട്. അതൊക്കെ തന്നെ സെലിബ്രേറ്റ് ചെയ്യാൻ എല്ലാവർക്കും പറ്റട്ടെ എന്ന വലിയൊരു പ്രാർത്ഥനയോടെ ടിൽ ദ നെക്സ്റ്റ് ടൈം വി ആൾ മീറ്റ്. ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2 വൈൻഡിംഗ് അപ്പ്. ഒരു ഭാര്യ എന്ന നിലയിൽ എന്റെ മരണം വരെ എനിക്ക് ചേട്ടനോട് ഇനി വേറെ ഒന്നും പറയാനില്ല. എന്താ കാര്യം പറയാ? ചേട്ടാ, എനിക്ക് വേണ്ടി ആ ഒറ്റ മുണ്ടുടുത്ത് കടലിലിറങ്ങുമ്പോ ഇതൊന്നേട്ടോ. കല്യാണമൊക്കെ കഴിഞ്ഞു അല്ലേ? ചെറുതായിട്ടൊരു കല്യാണം കഴിഞ്ഞു. എങ്ങനെ തോന്നി? ചുമ്മാ ഇരുന്നപ്പോ അങ്ങോട്ട് തോന്നി. കല്യാണം കഴിച്ചപ്പോ എന്നെ ഓർത്തില്ലല്ലേ? നല്ല സദ്യ കിട്ടുമ്പോ ആരെങ്കിലും പഴങ്കഞ്ഞി ഓർമ്മിക്കോ? അപ്പോ ഞാൻ വന്നത് വെറുതെ ആയില്ലേ? ഇടയ്ക്കൊക്കെ ഞാൻ പഴങ്കഞ്ഞിയും കുടിക്കാറുണ്ട്. അമ്മച്ചി, ഈ മരിച്ചു വായച്ചന്റെ ഫോട്ടോ നോക്കി ഇനിയും കൊഞ്ഞനം കുത്തണം. എന്തിനാ കൊഞ്ഞനം കുത്തിയതല്ല മതിയാളിയാ? എന്തരളിയാ വിളിച്ചത്? പാവച്ചി. കറക്റ്റാണ്, പാവച്ചി തന്നെയാണ് അവൾ അഭ്യാസം. ഞങ്ങൾ തമ്മിൽ എങ്ങനെയാന്നറിയാവോ? ഞാൻ ഉണ്ടായ അന്നൊരു ഉണ്ണുള്ളൂ, ഞാൻ ഉറങ്ങിയ അന്നൊരു ഉണരുള്ളൂ. ഞങ്ങൾ എവിടെയെങ്കിലും പോകത്തില്ല, ഞങ്ങൾ ഒന്നിച്ചേ പോകുള്ളൂ. അവസാനം മരിക്കണേന്റെ തൊട്ടു മുമ്പ് വരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ആ സമയം ഇപ്പൊ അങ്ങനെ ഐസായിട്ട് അങ്ങ് ഊഹിച്ചു.